PS എന്ന് വെച്ചാൽ ഫ്രെയിം പെർ സെക്കൻഡ്, അവിടെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഫ്രെയിം പെർ സെക്കൻഡ് ആയിട്ട് ഇത് കൈ ചെയ്ത് കാണിക്കുകയാണ്. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ, ഇറ്റ്സ് മീ അമർ. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഹൗ ടു മേക്ക് എ എച്ച് ഡി റെസൊല്യൂഷൻ 4K റീൽസ്. ചില നമുക്ക് 4K റെസൊല്യൂഷനിൽ, 4K HD ക്വാളിറ്റിയിൽ നമുക്ക് എങ്ങനെ റീൽസ് ഇൻസ്റ്റഗ്രാമിലും അല്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്കിലും, ഇനിയിപ്പം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലാണെങ്കിലും വാട്സപ്പ് സ്റ്റാറ്റസിലാണെങ്കിലും എന്തിലാണെങ്കിലും നമുക്ക് ഈ ക്വാളിറ്റി പോകാതെ തന്നെ ഈ ഒരു വീഡിയോസ് നമുക്ക്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ്, ഇപ്പം എന്ത് വീഡിയോസ് ആയിക്കോട്ടെ, ആ വീഡിയോസ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്ലോഡ് ചെയ്യാൻ നോർമലി നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്, പക്ഷേങ്കിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, എഡിറ്റ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ആ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ ചിലർക്കൊരു ധാരണ ഉണ്ടാവും, ഏതൊരു HD ക്വാളിറ്റിയുള്ള വീഡിയോ എടുത്ത് സ്റ്റാറ്റസിൽ ഇട്ട്, വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ ക്വാളിറ്റി ഒന്നും ആ ഒരു രീതിയിൽ കിട്ടില്ല, എൻ്റെ ഫോണിൽ ഇട്ട് കഴിഞ്ഞാൽ ക്വാളിറ്റി കുറയും എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഞാനിപ്പം ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഈ ഫയൽ നിങ്ങൾ ഏതൊരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവച്ചിട്ട് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഒരു HD റെസൊല്യൂഷനിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റും. അതിപ്പം വാട്സപ്പ് സ്റ്റാറ്റസ് ആയാലും ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആയാലും അല്ലെങ്കിൽ ഇപ്പം റീൽസ് ആയാലും എന്തിലായാലും നിങ്ങൾക്ക് ഞാൻ തരുന്ന വീഡിയോ ആ ഒരു ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് അതിൽ നിന്നും കാണാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഫ്രെയിം സൈസ് നമ്മൾ മാക്സിമം കൂട്ടി വെച്ചിട്ട്, മാക്സിമം എന്ന് വെച്ചാൽ ഒരു 25-30 ആ ഒരു റേറ്റിൽ നമ്മൾ കൂട്ടി വെച്ചതിന് ശേഷം നമ്മുടെ ഫയലിൻ്റെ സൈസ് നമ്മൾ മാക്സിമം കുറയ്ക്കാം. അതാണ് ഇതിന് ചെയ്യേണ്ട മെത്തേഡ് എന്ന് വെച്ചാൽ. അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമുക്ക് രണ്ട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന്, ഒരു PC, പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ വണ്ടർ ഷെയർ ഫിലിമോറ സോഫ്റ്റ്വെയർ. അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ വേണമെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കാം. ഞാൻ ഓൾറെഡി എൻ്റെ ഈ ചാനലിൽ തന്നെ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സിമ്പിളായിട്ട് ഈ വീഡിയോ നോക്കിയിട്ട് എങ്ങനെ ഫുള്ളായിട്ടുള്ള ലൈഫ് ടൈം പാക്ക് എങ്ങനെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള ഒരു സിമ്പിൾ വീഡിയോയും കൂടിയുണ്ട്. ഞാൻ എന്തായാലും ഐ ബട്ടണിൽ അത് കൊടുക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മുടെ വണ്ടർ ഷെയർ ഫിലിമോറ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇത് വണ്ടർ ഷെയർ ഫിലിമോറ 10.1 ആണ്, ലേറ്റസ്റ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരിക. അന്നപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ന്യൂ പ്രൊജക്റ്റ് എടുക്കാം. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് എന്തായാലും നമ്മൾ ചെയ്യുന്ന വീഡിയോ മൊബൈലിൻ്റെ ഒരു സൈസിലുള്ള വീഡിയോ ആണ് വേണ്ടത്, ഫുൾ സ്ക്രീൻ ആയിട്ട് കാണണം. അതപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ആവുന്നതിന് മുന്നേ നമ്മളെ ഫ്രെയിമിൻ്റെ ഈ ഒരു കറക്റ്റ് സൈസ് നമ്മൾ ഇതിലും കൊടുക്കുക. 9.60 എന്നുള്ള പോർട്രേറ്റ് കൊടുക്കാം, അതാണ് കറക്റ്റ് ഫിറ്റായിട്ട് നിൽക്കാം. ഓക്കെ, അങ്ങനെ കൊടുത്തതിന് ശേഷം ഫസ്റ്റ് തന്നെ നമുക്ക് എങ്ങനെ ഒരു വീഡിയോ ഫയൽ നമുക്ക് ഫിലിമോറയിലേക്ക് ഓപ്പൺ ചെയ്തെടുക്കാമെന്നാണ് നോക്കുന്നത്. അതിന് നമുക്ക് ഒന്നുമില്ല, ഫയൽസിൻ്റെ അകത്ത് ഇവിടെ പോയിട്ട് നമുക്ക് മീഡിയയിൽ പോയിട്ട് ഈ ഫയൽ ഇമ്പോർട്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഞാൻ അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്, ഞാൻ ജസ്റ്റ് എവിടെയാണോ, ഏത് ഫോൾഡറിലാണോ എൻ്റെ ഫയൽ ഉള്ളതെന്ന് ആദ്യം എടുക്കും. ഞാൻ ഡൗൺലോഡ് വെച്ചൊരു 4K വീഡിയോ ഉണ്ട്, അതാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ജസ്റ്റ് ഏതൊരു ഫോൾഡർ ആണെങ്കിലും ആ ഫോൾഡർ ഓപ്പൺ ചെയ്തതിനു ശേഷം മെല്ലെ ഒന്ന് ഇത് ഡ്രാഗ് ചെയ്ത് ഇതിലേക്ക് അങ്ങ് വലിച്ചിട്ടാൽ മതി. സിമ്പിൾ മെത്തേഡാണ്. നമുക്കിവിടെ ഇങ്ങനെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് നല്ലോണം സൂമായിട്ടും കാണാം, സൈസ് ചെറുതാക്കിയിട്ടും കാണാം. ഓക്കെ, അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ക്വാളിറ്റി ഒന്ന് കാണിച്ചു തരാം. തന്നെ ഞാൻ ഇവിടെ നിന്ന് VLC-യിലിട്ടൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചുതരാം. പ്ലേ ചെയ്യുന്നില്ല, ഞാൻ നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് പോലെ കാണിച്ചുതരാം. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വന്നിട്ട് ചിലപ്പോൾ ചാനൽ തന്നെ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൗണ്ടും വീഡിയോ ഒന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്ന് ഫുൾ സ്ക്രീനിലിട്ട് കാണിച്ചുതരാം. ഇതാണ് ഈ വീഡിയോയുടെ ക്വാളിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടല്ലോ, ഇതൊരു 4K വീഡിയോ തന്നെയാണ്. 4K വീഡിയോ ഇതിന് വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റിയുള്ള കണ്ടൻറ്റാണ് ഇപ്പം എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നപ്പം ഓക്കെ, നമുക്ക് മെല്ലെ നമ്മളെ വീഡിയോയിലേക്ക് പോവാം. ഇത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്താണോ വേണ്ടത്, എങ്ങനെയാണോ കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്, നമുക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്യാനുണ്ട്. നമുക്ക് ഈ വീഡിയോ എങ്ങനെ കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്തെടുക്കാൻ നോക്കാം. ഇവിടെ ക്രോപ്പ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ക്രോപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്നപ്പോൾ വേണ്ട സൈസ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കൊടുത്ത സൈസാണ്, 9.60 എന്നുള്ള പോർട്രേറ്റ് സൈസാണിത്.
അതൊന്ന് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൈസിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എവിടെയാണോ വേണ്ടതെന്നുള്ള ഇതിൽ നമുക്ക് ഈ ഒരു സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഈ ഒരു ഫ്രെയിം കണ്ടാലേ അറിയാം ഈ ഒരു വീഡിയോയുടെ ക്വാളിറ്റി നല്ല 4K ആണെന്ന്. ഈ ഒരു ഫ്രെയിം നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് യൂസ് ചെയ്ത് കണ്ടാലേ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ക്വാളിറ്റി, കണ്ടൻറ് ക്വാളിറ്റി എല്ലാം. ഓക്കെ, എന്നപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തൊന്ന് ലെവലാക്കിയിട്ട് ഒരു നമുക്ക് റീൽസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഈ വീഡിയോ ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ് ഞാൻ. ഇതൊക്കെ കുറച്ച് എന്താ പറയുക, എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊരു ടൈം എടുത്ത് ചെയ്യേണ്ട ജോലിയാണ്. അതുകൊണ്ട് തന്നെ കാണുന്നവർക്ക് വല്ലാത്ത ബോറടിക്കും. കുറച്ച് ടൈം എടുത്ത് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടൂ. അതുകൊണ്ട് എഡിറ്റിംഗ് ഒക്കെ അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ട് കറക്റ്റായിട്ട് ചെയ്യാം. ഏകദേശം ഒന്ന് റഫായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 25-26 സെക്കൻഡ് വരുന്നൊരു വീഡിയോ ആണ്, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താണ്. ഇനി മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ വീഡിയോ നമ്മൾ സേവ് ചെയ്യുമ്പോഴുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള മ്യൂസിക്കോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് മ്യൂസിക്കിൻ്റെ സൗണ്ട് വേണമെങ്കിൽ കുറച്ച് ഇവിടെ കൂട്ടി വെക്കാം. എന്നിട്ട് എക്സ്പോർട്ട് ഉണ്ടാവും മുകളിൽ തന്നെ. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, ഞാനിവിടെ MP4 ആണ് യൂസ് ചെയ്യുന്നത്, കാരണം MP4 ആണ് കുറച്ചുകൂടി നല്ലത്. അതുകൊണ്ട് MP4 കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ എന്താ നെയിം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നെയിം കൊടുക്കാം, എന്ത് നെയിം വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. പിന്നെ ഇവിടെ റെസൊല്യൂഷൻ കാണാം നിങ്ങൾക്ക്. ഇവിടെ ഫ്രെയിം റേറ്റ് എന്നുള്ളത് 25 FPS എന്നാണ്. FPS എന്ന് വെച്ചാൽ ഫ്രെയിം പെർ സെക്കൻഡ്, അവിടെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ MB എന്ന് പറയുന്നത് 31 MB ഉണ്ട്. ഏകദേശം ഒരു 30 സെക്കൻഡുള്ള വീഡിയോ 30 MB ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഫയല് അവരവിടുന്ന് കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്തിട്ട് വീഡിയോയുടെ സൈസ് കുറയ്ക്കാൻ നോക്കും. വീഡിയോയുടെ സൈസ് കുറയ്ക്കാൻ നോക്കുമ്പോൾ അവരെ ഇതിൽ വാട്സപ്പിൽ ഇത് അപ്ലോഡ് ആകുമ്പോൾ ഏകദേശം 31 MB എന്നുള്ളത് അവർ കംപ്രസ് ചെയ്തിട്ട് 15 MBന്റെ താഴേക്ക് മാറ്റും. അന്നപ്പോൾ നമ്മളുടെ ക്വാളിറ്റിയും പോവും, കണ്ടന്റിന്റെ സൈസും കുറയും, ക്വാളിറ്റിയും പോവും. അങ്ങനെയാണ് ഇബ്നോർമലി സംഭവിക്കുക. അതിന് പകരമായിട്ട് അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മളിവിടെ സെറ്റിങ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പം ബെസ്റ്റിലാണ് ഉണ്ടാവുക. ബെസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഫ്രെയിം പെർ സെക്കൻഡ്, ഇത് HD, ഇതൊരു 4K വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രെയിം പെർ സെക്കൻഡ് 60 വരെ കൊടുക്കാവുന്നതാണ്. പക്ഷേങ്കിൽ ഫോണിന് മാക്സിമം ഒരു 25-30 ഫ്രെയിം പെർ സെക്കൻഡ് മതി. ഞാനിവിടെ 25 എന്നുള്ളത് 30 ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ ബിറ്റ് റേറ്റ് നമ്മൾ 4000 കൊടുക്കാം. 4000 കൊടുത്ത് ജസ്റ്റ് അതെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ ചെക്ക് ചെയ്യുക. വേറെ പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓക്കെ അടിക്കാം. ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ 31 MB ഉള്ള സാധനം 13 പോയി. ഏകദേശം ഒരു 15 മുകളിൽ MB കുറഞ്ഞു. 15 അല്ല, 17 MB അടുത്ത് ഏകദേശം ഒരു ഡിഫറൻസ് വന്നു, കുറഞ്ഞു. അപ്പോൾ ഈ ഒരു സൈസിലുള്ള വീഡിയോ ഒരിക്കലും നമ്മൾ ഈ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ അല്ലെങ്കിൽ സ്റ്റോറി ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലോ ഇടുമ്പോൾ ഒരിക്കലും ആ ഒരു മീഡിയ കംപ്രസ് ചെയ്യില്ല, സൈസ് കംപ്രസ് ചെയ്യില്ല. കാരണം ഇത് ലോ ക്വാളിറ്റി ലോ സൈസ് ആണുള്ളത്. പക്ഷേങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി കുറയുന്നില്ല, കാരണം നമ്മൾ ഇവിടെ 30 കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കുറവാട്ടാണ് പറഞ്ഞത്, ഈ 4000 എന്നുള്ളത് നമ്മൾ ഇരുത്തി വെക്കണം. അന്നപ്പം ഫ്രെയിം വരുന്നത് 30, നമ്മുടെ സൈസ് വരുന്നത് കുറവാണ് വരുന്നത്. ഇതൊന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് നോക്കാം. എക്സ്പോർട്ടിനായിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫയല് സേവ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഫയല് കിട്ടണമെങ്കിൽ ഫൈൻഡ് ടാർഗറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡർ, സേവ് ആയ ഫോൾഡർ ഓപ്പൺ ആവും. ഓക്കെ, ഇതാണ് നമ്മളുടെ വീഡിയോ. ഇത് ഇതിൻ്റെ സൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ ഇത് 13 MB ആണ് വരുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഫയല്. ഇതിൻ്റെ സൈസ് കണ്ടോ നിങ്ങൾ, ക്ലിയർ കണ്ടോ? ഒരു ഫയലിൻ്റെ ക്ലിയർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം HD ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. ഇതാണ് നമ്മളുടെ ഫയല്. ഞാൻ ജസ്റ്റ് ഫ്രെയിം പെർ സെക്കൻഡ് ആയിട്ട് ഇത് പ്ലേ ചെയ്ത് കാണിക്കുകയാണ്. നോർമലി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ജസ്റ്റ് വീഡിയോ ക്ലിക്ക് ചെയ്യാം. വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം ഇതിൻ്റെ ക്വാളിറ്റി. എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഇവിടെ തന്നെ കറക്റ്റായിട്ട്
ഇതൊരു സ്ക്രീൻ റെക്കോർഡ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ക്വാളിറ്റി ഇത്രയും നല്ല HD 4K ക്വാളിറ്റി തന്നെയാണ് ഈ വീഡിയോ ഉള്ളത്. എന്നിപ്പം ഈ ഒരു വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ വെറും 14 MB മാത്രമേ ഉള്ളൂ. ഒരു 14 MB വീഡിയോ ഒരിക്കലും കംപ്രസ് ആവില്ല. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് വീഡിയോ പ്ലേ അടിക്കുന്നില്ല. ഞാൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം വേറൊരു വാട്സപ്പ്, എൻ്റെ ഫോണിൽ തന്നെ വേറൊരു വാട്സപ്പ് കയറിയതിന് ശേഷം അയ്യ വാട്സപ്പിൽ നിന്ന് ഞാൻ എൻ്റെ സ്റ്റാറ്റസ് ഒന്ന് വ്യൂ ചെയ്ത് കാണിച്ചുതരാം. ഇതാണ് എൻ്റെ വാട്സപ്പ്, ഇത് ബിസിനസ് വാട്സപ്പ്. ഇത് വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം സ്റ്റോറി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ആണ്, ജസ്റ്റ് നൗ ടോപ്പ് തന്നെ ഉണ്ട്, എൻ്റെ പേരും ഉണ്ടാമാർന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റാറ്റസ് ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഇതിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നായിരുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അമർ സൈനിങ് ഔട്ട്.